എല്ലാവർക്കും ഒരു ഡേ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. കിച്ചൺ ടിപ്സ് കുറച്ച് അടിയോടുന്ന ഭാഗം ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോ ലോണാവുകയും ചെയ്യും, നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അരിയിൽ ചെള്ളു വരാതിരിക്കാൻ അരിയിടുന്ന പാത്രത്തിൽ രണ്ട് തണ്ട് അരി വേപ്പില ഇട്ട് വയ്ക്കുക. മുട്ടയുടെ തോടെ മിക്സിയിലിട്ട് പൊടിച്ചാൽ മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് പുഴുങ്ങുക. പാല് തിളപ്പിക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ അല്പം മാത്രം വെള്ളം, പാല് തിളപ്പിക്കുന്ന പാത്രത്തിൽ ചൂടായതിനു ശേഷം മാത്രം പാലൊഴിച്ച് തിളപ്പിക്കുക. കടുക്, ജീരകം എന്നിവ പൊട്ടിക്കുമ്പോൾ പാത്രം ചൂടായതിന് ശേഷം മാത്രം എണ്ണയൊഴിച്ച് ചൂടായി പൊട്ടിക്കുക. എങ്കിൽ മാത്രമേ കറിക്ക് നല്ല രുചി കിട്ടുകയുള്ളൂ. സവാള അരിയുമ്പോൾ കണ്ണ് നീറാതെ ഇരിക്കുവാൻ സവാള അരിയുന്നതിനു മുൻപ് അല്പനേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. സവാളയുടെ മണം കയ്യിൽ നിന്ന് പോകാൻ കാപ്പിപ്പൊടി തേച്ച് തിരുമുക. ചേന, ചേമ്പ് എന്നിവ അരിയുമ്പോൾ കൈ ചൊറിയാതെ ഇരിക്കുവാൻ ചേമ്പും ചേനയും അരിയുന്നതിന് മുൻപ് കയ്യിൽ അല്പം പച്ച വെളിച്ചെണ്ണ തേച്ച് ഉപയോഗിക്കുക. പയർവർഗ്ഗങ്ങൾ വേഗത്തിൽ വെന്ത് കിട്ടുവാൻ കുതിർത്തതിന് ശേഷം വേവിക്കുക. സമയം ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. ദോശയ്ക്കും ഇഡലിക്കും നല്ല വെള്ള നിറം കിട്ടുവാൻ അരിയും ഉഴുന്നും കുതിർത്ത് അരയ്ക്കുന്നതിനോടൊപ്പം അല്പം ചൗവരിയും കൂടെ കുതിർത്ത് അരച്ചു ചേർക്കുക. സ്വിച്ച് ബോർഡിലുള്ള അഴുക്ക് കളയുവാൻ അല്പം ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് തുടയ്ക്കുക. ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചു മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ